Hello friends, welcome to our channel Haniya's Creations. Now we are going to read in check before my turn. One of the two of before my turn, we are going to read all the video full light. ഇതിനായി നമുക്ക് ഇടിഞ്ചക്ക ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം ഇത് നമ്മൾ കുക്കറിൽ ഇട്ടാണ് വേവിക്കുന്നത് നേരെ നമുക്ക് പെട്ടെന്ന് ഒറ്റ വിസിലിന് വെന്ത് കിട്ടും അത് കുക്കറിലോട്ട് ഇട്ടിട്ട് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇതിനെ വേവിച്ചെടുക്കണം ഒറ്റ വിസിൽ അടിച്ചാൽ മതി അന്നേരത്തേന് വെന്ത് കിട്ടും ഒരല്പം അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേണം വെക്കാനായിട്ട് ഇതിപ്പോൾ നല്ലവണ്ണം നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിനെ നമുക്ക് ചൂടാറിയ ശേഷം മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കണം ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പുണ്ടാക്കിയെടുക്കാം അതിന് ഒരു അരമുറി തേങ്ങയും അരമുറി വേണമെന്നില്ല ഒരു കപ്പ് തേങ്ങയും പിന്നെ രണ്ട് മൂന്ന് ചുവന്നുള്ളി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇവയെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന ഇടിഞ്ചക്ക ഒന്ന് ചൂട് മാറിയതിന് ശേഷം ഇതുപോലെ നല്ലപോലെ ചതച്ച് മാറ്റി വെക്കുക ഒരു പാത്രത്തിൽ അല്പം എണ്ണയൊഴിച്ച് കടുകിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചക്കയും തേങ്ങായും എല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ഇടിഞ്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് തേങ്ങ ഇട്ട് വെക്കുന്ന രീതിയിലാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വേറൊരു രീതിയിൽ ഇടിഞ്ചക്ക തോരൻ എങ്ങനെ വെക്കാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ അതിനായിട്ട് രണ്ടാമത്തെ രീതിയിൽ എങ്ങനെയാണ് വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു കുക്കറിലോട്ട് മുളക് പൊടി ഒരല്പം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇവയെല്ലാം അര ഗ്ലാസ് വെള്ളം ഇവയെല്ലാം ചേർത്ത് കുക്കറിൽ ഒരു അല്പം ഒരു വിസിൽ അടുപ്പിച്ചെടുക്കണം വെന്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ അതിനെ ചതച്ചെടുക്കണം എന്നിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് കടുക് കടുക് കൂട്ടി വരുമ്പോൾ ഒരല്പം ചുമന്നുള്ളി വട്ടത്തി അരിഞ്ഞതും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കണം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇടിഞ്ചക്കയും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് സ്ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കുക ഇപ്പോൾ നമ്മുടെ ഇടിഞ്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രണ്ട് രീതിയും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്